എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള ഇരിങ്ങോൽക്കാവിലേക്കാണ്. ഇരിങ്ങോൽക്കാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഐതിഹ്യമുള്ളൊരു കാവാണ്. അതുമാത്രമല്ല, വളരെ മനോഹരമായ വലിയൊരു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. അതുമാത്രമല്ല, വളരെ മനോഹരമായ, അത് ഇവിടെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഈ ക്ഷേത്രത്തിൽ എപ്പോഴും. കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിച്ചു മാറ്റാറില്ല. താഴെ വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റാവശ്യത്തിനായി ഉപയോഗിക്കാറില്ല. Thank you.
ഇതാണ് നാഗഞ്ചേരി മന. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗഞ്ചേരി മനയിലാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു മനയാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു മനയാണിത്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ പാസ്സുണ്ട്, പിരിയൂര പാസ് എടുക്കണം. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇരിങ്ങോൾ കാവ്. ഈ വർക്കുകൾക്കൊരു 800 വർഷം പഴക്കമുണ്ട്. 1200 വർഷം പഴക്കമുള്ളൊരു മനയാണത്. ഇത്രയും പഴക്കമുള്ളൊരു മന കേരളത്തിൽ വേറെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. വീട്, അതായത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു നമ്പൂതിരി ഇല്ലം എന്ന് പറയുന്ന ഒരു വീട് ഇത്രയും പഴക്കമുള്ളത് വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയും ആസ്തിയും ഒക്കെ ഉണ്ടായിരുന്നൊരു മനയാണത്. അതായത് 36,500 ഏക്കർ സ്ഥലം കേരളത്തിലുണ്ടായിരുന്നു. അത്രയും ആസ്തി ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഈ മറ്റേ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഭൂമിയൊക്കെ അവർ നഷ്ടപ്പെടുകയും അവരങ്ങ് പാപ്പരായി പോയിട്ട് വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത് മുനിസിപ്പാലിറ്റി. അങ്ങനെയാണിത് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ വന്നത്. മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ട് ഇതുപോലെ ചെറിയ ടൂറിസം പരിപാടിയൊക്കെ ആയിട്ട് ചെയ്തതാണ്.